ഹലോ ഗുഡ് മോർണിംഗ് ബ്യൂട്ടി വില്ലേജ്. ഇന്നൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്താണെന്നായിരിക്കും, ഒരു സൂപ്പർ ടിപ്പാണ്. വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കണേ. അപ്പോൾ ഞാൻ ആ പ്രോബ്ലം ദിവസവും അഭിമുഖീകരിക്കുന്ന ഒരാളാണ്. നമ്മൾ അടുക്കളയിൽ പെരുമാറുന്ന സമയത്ത് നമ്മുടെ കൈവിരലുകൾ നമ്മൾ വിചാരിച്ചോണം വഴുങ്ങി തന്നോളണമെന്നില്ല. ചില സമയത്ത് ചൂട് കൂടുതലായിട്ടുള്ള സ്ത്രീകളുടെ കൈകളുടെ ഉൾഭാഗം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. കരിക്കലം തേക്കുമ്പോഴും ചില വെജിറ്റബിൾസിൻ്റെ കറിയൊക്കെ പറ്റുമ്പോഴും അങ്ങനെയുള്ളൊരു സാധ്യത, വമ്പൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വലിയ പ്രോബ്ലത്തെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഒരു കുഞ്ഞു ടിപ്പിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഈസിയാണ്. നിങ്ങൾ ഇത് ഒരു തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഉണ്ടാകത്തേയില്ല. അടുക്കളയിൽ സ്ഥിരമായിട്ട് പെരുമാറുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വിരലിൻ്റെ ഉൾഭാഗമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ, പൊട്ടുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്കറിയാമോ, ദാ ഇങ്ങനെയാണ് പൊട്ടിക്കഴിഞ്ഞാൽ, ദാ ഈ ഒരു തരത്തിലേക്ക് നമ്മുടെ വിരലുകൾ ഭയങ്കര ഡാമേജായി പോകും. മിക്കവാറും ആൾക്കാരൊക്കെ, മിക്കവാറും സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പം ജോലി സ്ഥലത്തൊക്കെ ചെല്ലുമ്പം ഈ കൈയുടെ ഉൾഭാഗം കാണുമ്പോഴത്തേനും ആകെ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതായി. നമുക്ക് പുറഭാഗമൊക്കെ ഇങ്ങനെ ക്യൂട്ടെക്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാം. പുറമേ കാണുമ്പോൾ അടിപൊളിയായിരിക്കും, പക്ഷേ എൻ്റെ കൈൻ്റെ ഉള്ളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആകെ അലമ്പായിരിക്കും. പക്ഷേ ഇത് രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് മിക്കവാറും ലേഡീസിന് ഇതുണ്ടാകും. പക്ഷേ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെന്നാൽ നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ കൈ ക്ലീൻ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ഇങ്ങനെ കൈവിരലുകൾക്ക് പ്രശ്നമുള്ളവർ ഈ മാതളനാരങ്ങയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഇതൊന്ന് പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ നിന്നൊരു കറ വരും. ആ കറ നമ്മുടെ വിരലുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജന്മം ചെയ്ത് ആ കറ പോകത്തില്ല. അതായത് നമ്മൾ രണ്ടാഴ്ചയൊക്കെ ഈ കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പ്യൂമിക് സ്റ്റോണൊക്കെ വെച്ച് ഉരച്ചു കഴിഞ്ഞാലും നമുക്ക് ആ കറ പൂർണ്ണമായിട്ടും കയ്യിൽ നിന്ന് പോക്കിക്കളയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല, ഇങ്ങനൊരു പ്രോബ്ലം അഭിമുഖീകരിക്കുന്ന സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അവർക്ക് അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ മാറ്ററാണ്. കാരണം ചിലർക്ക് ഇതൊരു ഒരു പ്രശ്നമേ ആയിരിക്കില്ല, കാരണം അങ്ങനെ കറ പിടിക്കാത്ത വിരലുകളായിരിക്കും ഭൂരിഭാഗം പേർക്കുണ്ടാവുക. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ മിക്കവാറും, അതായത് ഒരു 10 വീടുകളിൽ ഒരു വീട്ടിലെങ്കിലും ഒരു സ്ത്രീയെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. അധികം പറഞ്ഞാൽ ഞാൻ ബോറടുപ്പിക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുമൂസ് മരം തേടിയിട്ടുള്ള യാത്രയാണ് കണ്ടോ. നമുക്ക് ഇഷ്ടംപോലെ കറുമൂസ് ഉണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത്. അപ്പം നമ്മൾ അതിന്ന് ഒരു കറുമൂസ് എടുക്കുകയാണ്. ഇതിപ്പോൾ എല്ലാവരും വലിയൊരു ടാസ്ക്കായിട്ട് ഏറ്റെടുക്കുമൊന്നും വേണ്ട കേട്ടോ. കാരണം നമ്മൾ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ഒരാഴ്ചയിൽ ഒരു ഉപ്പേരിയെങ്കിലും കപ്പളങ്ങി ഉപ്പേരി വയ്ക്കുന്നത് നല്ലതാണ്. കാരണം കുട്ടികളുടെ വയറു പ്രോബ്ലംസിനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ കറുമൂസ് എന്ന് പറയുന്ന സാധനം. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് ഉപയോഗിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ അതുപോലെ അത്രയും ഗുണമുള്ളൊരു സാധനമാണ് നമ്മുടെ കറുമൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ഒരുവിധം എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് ഇപ്പം ടൗണിലേക്കൊക്കെ ആണെങ്കിലും താമസിക്കുന്നവരുടെ അടുത്ത് കാണാൻ സാധ്യതയുള്ളൊരു എന്താണ് പച്ചക്കറി ഇനമാണ് അല്ലെങ്കിൽ ഫ്രൂട്ടാണ് നമ്മുടെ കറുമൂസ് എന്ന് പറയുന്ന ഐറ്റം. അപ്പം അത് നമ്മൾ ഒരു ഒരു കായ ഇങ്ങനെ പറിച്ചെടുക്കുന്നു. അതിനുശേഷം അതിൽ നിന്ന് വരുന്ന ഈ ചോനയുണ്ടല്ലോ, കണ്ടില്ലേ, വൈറ്റ്, നമ്മളിങ്ങനെ ചുമ്മാ വിരൽ വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ ആ ചോന ഇങ്ങനെ വീഴും, കണ്ടില്ലേ. ആ ഈ ചോനയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് കയ്യിൽ ആ ചോന പറ്റുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അതിൻ്റെ മാറ്റം അറിയാനുണ്ടാവും. കാരണം നമ്മൾ കാണിച്ചു തരാം, ഇത് കണ്ടില്ലേ, ജസ്റ്റ് ആ ചോന പറ്റുമ്പോൾ തന്നെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ അങ്ങ് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ അതെ എൻ്റെ കൈയിൻ്റെ ആ ഒരു പാടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതാ രണ്ട് കൈയിലുണ്ട്. കാരണം തമ്പനയിലിട്ടത് നമ്മൾ നല്ലൊരു ക്യാമറ എടുത്തിട്ടായിരുന്നു തമ്പനയിലിട്ടത്. ഇതിപ്പോൾ ഞാൻ ഗോപ്രോയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കപ്ലിങ്ങിൻ്റെ ചോനയൊക്കെ പറ്റിയത് കൊണ്ടായിരിക്കാം കുറച്ചൊന്ന് മങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു തമ്പനയിൽ കണ്ട അത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല. കാരണം അതിൻ്റെ ചോന പറ്റുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഫുള്ളായിട്ട് ആ ബ്ലാക്കൊക്കെ പോയി. ആ ഒരു ഭയങ്കര ഫ്രഷാവും കൈ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ചോന ഒന്ന് ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്തേച്ച് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും, കൈയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കുകയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യണത്. ആക്കിയതിന് ശേഷം ഞാൻ എന്താക്കുകയാണ്, ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ, അതെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കയ്യിലെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തേച്ച് ജസ്റ്റ് ഒരു
ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേക്കുക, ഒരു മിനിറ്റ്. ജസ്റ്റ് അതെല്ലായിടത്തും ഒന്ന് പിടിച്ചോട്ടെ. അടിപൊളി മരുന്നാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ഒരു പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു ബ്യൂട്ടീഷ്യനാണ്, ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഇതൊരു വലിയ പ്രോബ്ലം. അപ്പം ഞാനിതിങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇത് കണ്ടുപിടിച്ച്, ബ്യൂട്ടീഷ്യനൊക്കെ ആകുമ്പോൾ ഇതെന്താ കൈ ഒരച്ച് കഴുകായിട്ടാണോ എന്ന് തോന്നും. അങ്ങനെയല്ല, ഇത് കരിക്കാലത്തിലൊക്കെ ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മോനൊക്കെ ഒരു മാതള നാരങ്ങയൊക്കെ പൊട്ടിച്ചു കൊടുത്ത വാസ്തവമാണെങ്കിൽ ഈ കൈൻ്റെ ഉള്ളിലേക്ക് ഈ കറയങ്ങ് പെട്ടെന്ന് പിടിക്കും, എന്നിട്ട് കൈ പൊട്ടാൻ തുടങ്ങും. ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിലാണ് ഇങ്ങനെ കൂടുതൽ കാണുന്നത് മിക്കവാറും പേർക്ക്. അപ്പം ജസ്റ്റ് ഞാനത് ജസ്റ്റ് ഒന്ന് മസാജിങ്ങൊക്കെ കഴിഞ്ഞു, അപ്പോഴത്തേനും ഏകദേശം തന്നെ പോയി കേട്ടോ, എല്ലാം പോയി. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു കുഞ്ഞു പിഞ്ഞാണിയിൽ ഇത്തിരി വാട്ടർ വെച്ചിട്ടുണ്ട്, അതിലൊന്ന് ജസ്റ്റ് മുക്കിയതിന് ശേഷം ലെമൺ ഉണ്ടല്ലോ, നാരങ്ങ കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. പിഴിഞ്ഞു കൊടുത്തേച്ച് അതും കൂടെ ഒന്ന് നമ്മൾ എന്താക്കുക, കയ്യിലെല്ലായിടത്തും ഒന്ന് ആക്കുക, കയ്യിലെല്ലായിടത്തും ഒന്ന് ആക്കുക. അതിന് ശേഷം നമ്മൾ നോക്കുക, ഓവറോൾ എല്ലാ ഭാഗത്തും ഇതുണ്ടല്ലേ, കൈയൊക്കെ നല്ല ഫ്രഷായി വന്നിട്ടുണ്ട്. ഒന്ന് ഇത് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 2-3 മിനിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ കൈ ഫ്രഷായി വന്നു, കണ്ടില്ലേ. ഓവറോൾ എല്ലാം തന്നെ പോയി, കൈൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുത്ത വരയെല്ലാം തന്നെ പോയി. അടിപൊളി റെമഡിയാണ് കേട്ടോ ഇത്. ഇത്രത്തോളം റിസൾട്ട് ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വീട്ടിൽ എന്തായാലും കപ്ലങ്ങ കിട്ടുമല്ലോ. അപ്പോൾ ഇവൻ നിങ്ങളുടെ കയ്യിൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും, നിങ്ങൾ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ, നല്ല അടിപൊളിയായിട്ട് കൈയും കാലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വിചാരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ചെയ്ത് നോക്കണം കേട്ടോ. സോഫ്റ്റ്, കുഞ്ഞു മക്കളുടെ കൈ പോലെ ആയിപ്പോവും നമ്മുടെ കൈ, കണ്ടില്ലേ, എല്ലാം പോയി ഏകദേശം. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണമെന്നറിയാം, നമ്മളൊരു പ്യൂമിക് സ്റ്റോൺ വാങ്ങി വെച്ചേക്കുക വീട്ടിൽ. അത് നിർബന്ധമല്ല, ഓപ്ഷനിലാണ്. അതായത് ഇങ്ങനെ ഒരു പ്യൂമിക് സ്റ്റോൺ നമുക്ക് വീട്ടിൽ വാങ്ങി വെച്ചാൽ നമ്മുടെ കൈയൊക്കെ എപ്പോഴും ഫ്രഷായിട്ട് തന്നെ. സോപ്പിൻ്റെ ഒരു അംശം പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, കാരണം റീടേക്ക് ഇല്ലാണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് റീടേക്കുകളൊന്നും ഇല്ലാണ്ട് എടുക്കുകയാണ് ഞാൻ. കാരണം നമ്മൾ സോപ്പൊന്നും ഉപയോഗിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെയാണ് ഈ റിസൾട്ടിലേക്ക് കൈ കൊണ്ടുവരുന്നത്. അത്രയും വൃത്തികേടായിട്ടുള്ള കൈ പെട്ടെന്ന് നല്ല ക്യൂട്ടാവുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താൻ വേണ്ടിയിട്ടാണ് റീടേക്കൊന്നും ഇല്ലാണ്ട് എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, കൈയൊക്കെ കണ്ടില്ലേ എത്ര ഫ്രഷായിട്ട് വന്നു. ആ കയ്യിലുണ്ടായിരുന്ന ആ പാടുകളൊക്കെ 90% പോയി. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ വലത്ത് കൈയും അതുപോലെ തന്നെ ട്രൈ ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കപ്പളത്തിൻ്റെ ചൊനയിൽ ഒന്നുകൂടെ ഒന്ന് മുക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോയി കിട്ടും കേട്ടോ. ഈവൻ നമുക്ക് പെട്ടെന്ന് കയ്യിലിങ്ങനെ കറ പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു യാത്ര പോകേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അതിനുള്ളൊരു മാർഗം. ഇത് മാത്രമേ ഉള്ളൂ ഇതിനുള്ളൊരു മാർഗം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാം, നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ വീട്ടിൽ. മോനെ കണ്ടില്ലേ, കൈ നിങ്ങൾ കാണുന്നുണ്ടോ എത്രത്തോളം ഫ്രഷായിട്ട് കൈ വന്നു എന്നുള്ളത് കാണുന്നുണ്ടോ, കണ്ടില്ലേ. വിരലുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, 1-2 കുഞ്ഞുപാടുകളൊക്കെ ഉണ്ട്. അതൊന്നുകൂടെ നമ്മൾ ഫിനിഷ് ചെയ്ത് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കൈ വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി, പ്യൂമിക് സ്റ്റോണിൻ്റെ ആവശ്യം ശരിക്കില്ല. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ ഉഷാറായിട്ട് വരും, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞു കേട്ടോ, നമ്മൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. ഇത് കണ്ടു, നിങ്ങൾ കാണുന്നുണ്ടോ കൈയിൻ്റെ അറ്റത്തുണ്ടായിരുന്ന ആ ഒരു വൃത്തികേട് മുഴുവനും പോയി. കണ്ടില്ലേ, വലത് കൈയാണെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോയുടെ ഡ്യൂറേഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഉഷാറാക്കി നമ്മുടെ കൈയൊക്കെ. അപ്പോൾ ഇതാ
ഓക്കെ ബ്യൂട്ടി വില്ലേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുമല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി എന്നെ അറിയിച്ചേക്കുമല്ലോ. അപ്പോൾ ഞാനിത് കൊണ്ടുപോയി കറി വയ്ക്കാൻ പോവുകയാണ്. കപ്പളങ്ങി ഒരു തരത്തിലും അല്ലെങ്കിൽ കർമൂസ് ഒരു തരത്തിലും വേസ്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളാരും. അപ്പോൾ എന്താ കാണാം, ബൈ ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ.